ഒരു മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എന്റെ ഭാര്യ ടി വിയിൽ സീരിയൽ കാണാൻ വന്നിരിക്കുന്നത് വടക്കൻ വീര കാതലിനെ പോലെയാണ്. സോപ്പ് പതച്ച് നനച്ച് ടർക്കി ടൗണിൽ കയറ്റി കൊടുത്ത് കസേരയിലൊട്ടി ഇരിപ്പ്. ഞാൻ ചോദിച്ചു, അതന്നെ എൻ്റെ അച്ഛ പരസ്യം വരുമ്പം വെള്ളം ഒഴിക്കാൻ പോയാൽ മതിയല്ലോ, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. ചില പെണ്ണുങ്ങളെ കാണും അഞ്ചണിയാമം കുളിച്ച് തോർത്ത് നല്ല ഡ്രസ്സും ധരിച്ച് കാച്ചിക്കാ പുഴുങ്ങുന്ന പോലെ മുടി പൊക്കി കെട്ടി, അതിനകത്ത് ഞണ്ട് തേള് പഴുതാര ആമ വെറുപൊള്ളി കൊടക്കമ്പി ഇരുമ്പ് പൂള് ഇതെല്ലാം കുത്തി കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കി ടൗൺ വിട്ട് ഒറ്റ ഇരിപ്പാണ്. കാരണം 6 മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഏഷ്യാനെറ്റ് കണ്ണുനീര്, കൈരളി കണ്ണുനീര്, സൂര്യ കണ്ണുനീര്, ഇങ്ങനെയുള്ള കുടുംബമാണ്. അപ്പൊ വീടിനെ വിളിക്കും, വീട് ഒരു സിനിമ തിയേറ്റർ. 5, വീട് ഒരു സിമിത്തേരി. ചില കുടുംബങ്ങൾ സിമിത്തേരികളാണ്. സിമിത്തേരിയിൽ നമ്മുടെ തൊട്ടുപുറകിൽ സിമിത്തേരിയുണ്ട്. അവിടുത്തെ പ്രത്യേകത സംസാരമില്ല, എല്ലാവരും മൗനമാണ്. ഭാര്യയെ വിറപ്പിച്ചവനും ഭർത്താവിനെ വിറപ്പിച്ചവളും നാടിനെ കുലുക്കി വിറപ്പിച്ചവളും എല്ലാം മര്യാദയ്ക്ക് കിടക്കുന്ന സ്ഥലം ഏത് പള്ളിയുടെയും സിമിത്തേരി. വർത്തമാനമില്ലാത്ത സ്ഥലം. ഇന്ന് ചില ഭാര്യാഭർത്താക്കന്മാർ ഈ കൺവെൻഷൻ ബന്ധിലേക്ക് വന്നത് സിമിത്തേരിയിൽ നിന്നാണ്. 8:30 കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് മോർച്ചറിയിലേക്കാണ്. കിടന്നുറങ്ങുന്നത് ശവപ്പെട്ടിയുടെ അകത്ത് കിടന്നാണ്. എങ്ങനെയുള്ള വീടാണ്? ഭർത്താവും ഭാര്യയും കൂടെ വർത്തമാനം പറയാത്ത വീട്, അതാണ് സിമിത്തേരി. പള്ളിയിൽ വരുമ്പോൾ കൂട്ടുകാരികളെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടംപോലെ വർത്തമാനം, കൂട്ടുകാരന്മാരെ ചായക്കടയിൽ കാണുമ്പോൾ കെട്ടിയവന് ഇഷ്ടംപോലെ സംസാരം. പക്ഷേ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരിക്കുമ്പം അശോകസ്തംഭത്തിലെ സിംഹത്തിൻ്റെ തല പോലെ, ഒന്നിൻ്റെ തല കിഴക്കോട്ട് മറ്റേത് പടിഞ്ഞാറോട്ട്, വർത്തമാനം പറച്ചിരുന്നില്ല. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് മുട്ടി ഉരുമിയിരുന്ന് കൊച്ചു വർത്തമാനം പറയണം, എന്നിട്ടേ കിടക്കാൻ പോകാം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എന്നെ കെട്ടിയോ മിണ്ടിയാൽ മതി, സന്ധി ആകുമ്പം അത് ഞാൻ 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല, 3 അടിയുടെ കാര്യം. എന്താ 3 അടി? സന്ധി ആകുമ്പോൾ 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ സംസാരമേ ഇല്ല. അപ്പൊ സംസാരമില്ലാത്ത വീട്, ആ വീടിനെ വിളിക്കും സിമിത്തേരി. ചില കുടുംബത്തിലെ സംസാര വിഷയം കാലാവസ്ഥയാണ്. ഓഹോ, എന്നാ മുടിഞ്ഞ ആവിയാണ്. ഒരു മഴക്കാർ ഇങ്ങനെ നിലമ്പൂരിൽ നിന്ന് വരുന്നുണ്ട്, മിക്കവാറും മണിമൂടി പോയി പെയ്യാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥ സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. അല്ലെങ്കിൽ വിഷയദാരിദ്ര്യം കൊണ്ട് പല ദമ്പതിമാരും പണ്ടേ മരിച്ചുപോയനേയും. ഇപ്പൊ കുടുംബം ഒരു സിമിത്തേരി. പെണ്ണുങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ കെട്ടിയവൻ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷെ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ കെട്ടിയവൻ അകാലത്തിൽ വൃദ്ധനാകും, മുടി നരയ്ക്കും, മുഖത്ത് ചുളിവ് വീഴും, തൊലി ചുരുളാൻ തുടങ്ങും. പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞ ആണുങ്ങൾ പെട്ടെന്ന് തളരും. അതേസമയം ഭർത്താവ് ഒന്നും മിണ്ടിയില്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വർത്താനം പറയാൻ വകുപ്പുള്ളവരാണ്. ഒന്നുമല്ലെങ്കിൽ കോഴിയെ നോക്കി, കോഴി ബാ 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 എന്ന് വിളിച്ച് നീങ്ങ കെട്ടിയ ദിവസം ഭാര്യ ആരോഗ്യത്തെ സ്ത്രീയെ നോക്കി, നീ ഇങ്ങോട്ട് വാ എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പൊ കുടുംബത്തിൽ ഒരു സംസാരം വേണം. 65 വയസ്സുള്ള ഭർത്താവ്, 60-കാരി ഭാര്യ. ഭർത്താവ് മൂക്കിൻ്റെ തരിശമാണ്, ഭാര്യ അങ്ങനെ അനുശപ്പെടുകയല്ല. ഒരിക്കലും അനുശപ്പെട്ടാൽ പിന്നെ അവൾ സക്കരയാവിന്റെ ഗോത്രത്തിൽപ്പെട്ടവളാണ്, 10 മാസം കഴിഞ്ഞാൽ വാ വിളിക്കത്തുള്ളൂ, അത്രയ്ക്കും വാശി. എന്തൊക്കെയോ പറഞ്ഞ് ഭാര്യ എങ്ങ് ചൂടായി, ഒന്നും മിണ്ടുന്നില്ല. ഭർത്താവ് ഉള്ളി നോക്കി, പിടിച്ച് കുലുക്കി നോക്കി, ഒരനുഭവമില്ല. വൈകിട്ട് വീട്ടിലെ എന്തോ സാധനം കാണാതെ പോയി. ഭർത്താവ് ഇങ്ങനെ തപ്പി പൊട്ടച്ചട്ടി കുട്ടിപ്പാള ഭർത്താവ് അലമാരി തന്നെ കീഴ് തപ്പിത്തപ്പി പോവുക. ഭാര്യ എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. 2 ദിവസം തപ്പിയിട്ട് ഇയാൾക്ക് പോയ സാധനം കിട്ടുന്നില്ല. അവസാനം ഭാര്യ മടുത്തിട്ട് ചോദിച്ചു, എന്നാ മനുഷ്യ നിങ്ങളുടെ കാണാതെ പോയെ? അയാൾ എൻ്റെ സമാധാനമായി, കിട്ടിപ്പോയി. 2 ദിവസമായിട്ട് നിന്റെ സ്വരം എവിടെ പോയെന്നും, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. ചെല്ലുവർ എൻ്റെ അച്ഛ സംസാരിക്കാൻ പ്രത്യേക വിഷയമൊന്നുമില്ല. അച്ഛ എന്നും കാണുന്ന ഒരേ ശരീരം, കിടക്കുന്ന ഒരേ കട്ടില്, പുതയ്ക്കുന്ന ഒരേ പുതപ്പ്, കാണുന്ന ഒരേ ടി വി, ഒരേ മേൽക്കൂരയുടെ കീഴേ. പ്രത്യേകിച്ച് എന്നാ അച്ഛാ പറയാനിരിക്കുന്നു? ആകെ പറയാനുള്ളത് 84 വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വിഷയം ഉണ്ടാക്കി പറയാൻ ഭാര്യയോട് ഭർത്താവ് ചോദിച്ചു നോക്കിയ, മോളെ സ്വർണ്ണവലി ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് മേടിച്ചു വെച്ചാലോ? പിന്നെ വർത്തമാനം തീരുമോ? വെട്ടം വീഴുന്നതല്ലേ ഈ വർത്തമാനമല്ലേ? ഭർത്താവിന് രാഷ്ട്രീയം ഇഷ്ടമാണോ? ഭാര്യ രാഷ്ട്രീയം പറഞ്ഞ് പഠിക്കണം, മനഃപൂർവ്വം സംസാര വിഷയം ഉണ്ടാകണം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് കെട്ടിയവനെ കാണുമ്പോൾ ചൊറിഞ്ഞു കയറുന്ന അരിശമാണ്, ഞാൻ ചൈന വെച്ചു. എൻ്റെ അച്ഛാ ആദ്യ രാത്രിയിൽ അല്പം ചൂട് പഠിച്ച് മുതപ്പിന് കഴിയാൻ മുട്ടി ഒരുമി ഇരിക്കാമെന്ന് ദൈവം ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക,
ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതാടി? ഇതന്നെ അച്ഛ, ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളെ നീ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ ചായക്കടന്നീ അങ്ങനെ ചോദിച്ചത്. എന്റെ അച്ഛ, വിവാഹത്തിന് ഒരുക്കി അച്ഛൻ പറഞ്ഞായിരുന്നു മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറയണം, ഒരു പുതിയ ജീവിതം ആരംഭിക്കല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാവുന്നങ്ങണ്ട് ഒരു വിഷയം ഉണ്ടാക്കിയതാ, ഇത്രയും വലിയ വിഷയമാകുന്നു ഇതെന്ന് പറഞ്ഞാൽ ഓർത്ത് തരുന്നില്ല. കുടുംബത്തിൽ ഒരു സംസാരം വേണം. ഇല്ലാത്ത വീട് വീട് ഒരു സിമിതി. ആറ്, കുടുംബം ഒരു നരകം, വീട് ഒരു നരകം. എങ്ങനെയുള്ള വീടാ? നരകം. ക്ഷിപ്രകോപമുള്ള ഭർത്താവ്, തെറിക്കുതരം മുറിപ്പത്തെന്ന് പറഞ്ഞ് എടുത്തു ചാടുന്ന ഭാര്യ, കോപിക്കുന്ന ദമ്പതികൾ, എടുത്തു ചാടി ബഹളം വെക്കുന്ന ദമ്പതികൾ. ആ വീട് വിളിക്കും, വീട് ഒരു നരകം. നരകത്തിലെ കഥാപാത്രങ്ങൾ അരക്കുക, കാലൻ, പിശാച്, ശവങ്ങൾ. ഭാര്യ ഭർത്താവിനെ വിളിക്കും, കണ്ണിച്ചോല്ലാത്ത കാലൻ പോകുന്ന പോക്ക് കണ്ടില്ലേ? ഭർത്താവ് ഭാര്യയെ വിളിക്കും, വൃത്തിയില്ലാത്ത മുതുപിശാച്, പെരക്കാൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മക്കളെ നോക്കി പറയും, അയൽവക്കത്തെ മക്കളും മെഡിക്കൽ. ഈ വീട്ടിൽ മൂന്ന് ശവങ്ങൾ, മൂത്ത ശവം എട്ടാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ശവം ഏഴാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ശവം അഞ്ചാം ക്ലാസ്സിൽ. ആ വീട്ടിലെ മക്കളോട് ചോദിക്കുക, നിങ്ങൾ കാലിനെ കണ്ടിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ചായ കുടിക്കാൻ പോയിരിക്കുന്നു. ഇപ്പം കൊണ്ട് വരും, പിശാചോ കറി വളർത്തിക്കൊണ്ടിരിക്കുന്നു, തുണി അരക്കിക്കൊണ്ടിരിക്കുന്നു, ചോറ് വാർത്തുകൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിൽ കുടുംബനാഥൻ സ്കൂൾ അധ്യാപകനാണ്. ഡെയിലി ഒരു അഞ്ച് തെറി വിളിക്കാതെ സ്കൂളിൽ പോകത്തില്ല. ഭാര്യ അടുക്കളയിലെ ജോലിക്കാരി, ഒരു മൂന്നെണ്ണം കേൾക്കാതെ അടുപ്പിൽ തീ കത്തിക്കത്തുമില്ല. ഒരു ദിവസം ഭർത്താവ് ഡോസ് കൂടിയ ചീത്ത ഉറക്കം വിളിച്ചിട്ട് ഒമ്പതരയ്ക്ക് സ്കൂളിൽ പോയി. എന്നും വൈകിട്ട് അഞ്ചു മണിക്ക് വരുന്ന ഭർത്താവ് അന്ന് രണ്ടര മണിക്കേ വന്നു. ഭാര്യ ചോദിച്ചു, താനെന്നാട് അവധി എടുത്തുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിയിരിക്കുകയാണോ? കെട്ടിയമ്മ, അല്ലടി, ഞാൻ ഹെഡ്മാസ്റ്ററും കൂടെ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു കത്തി കോർത്ത് കൊമ്പ് കോർത്ത് ബഹളം പോത്തു. അരിശം എന്ന ഹെഡ്മാസ്റ്റർ എന്നോട് പറയുക, തമ്മല നരകത്തിലോട്ടും പോടോ, ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ പോകണി, വേറെ എങ്ങോട്ട് പോകാനായിട്ട്? വീട് ഒരു നരകം. ഏഴ്, കുടുംബം ഒരു അനാഥശാല. അനാഥശാലയ്ക്കൊരു പ്രത്യേകതയും, നല്ല കെട്ടിടമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ടി വി ഉണ്ട്, പേപ്പറുണ്ട്, മരുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ആരും ആരുടെയും സ്വന്തമല്ല. എല്ലാം ഉണ്ട്, പക്ഷെ ആരും ആരുടെയും സ്വന്തമല്ല. ഇന്ന് ഈ കൺവെൻഷൻ്റെ ഈ രാത്രിയിൽ ഇവിടെ കടന്നു വരുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ വീട് ഒരു അനാഥശാലയാണ്. മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട് അലഞ്ഞ കെട്ടിയവൻ, ഭാര്യ ബഹുമാനിക്കുന്നില്ല, മക്കൾ ആദരിക്കുന്നില്ലെങ്കിൽ അപ്പന് വീട് അനാഥശാല. രാപകൽ എല്ലുമുറിയെ പണിയുന്ന അമ്മ, ആ അമ്മയെ ഭർത്താവ് ആദരിക്കുന്നില്ലെങ്കിൽ, മക്കൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വീട് അനാഥശാല. പ്രായമായ മാതാപിതാക്കളോട് സംസാരിക്കാനും കൂടെയിരിക്കാനും മകനും മരുമകൾക്കും സമയം കിട്ടുന്നില്ലെങ്കിൽ കാർന്നോമാർക്ക് വീട് അനാഥശാല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നും വന്നു കഴിയുമ്പോൾ അല്പസമയം കേൾക്കാനും അവരോടൊത്ത് മിണ്ടാനും സമയം കിട്ടാത്ത അപ്പനമ്മമാരാണോ ആ വീട് അനാഥശാല. ഒരിക്കലും വീട് അനാഥശാലകളാകരുത്. പരസ്പരം അംഗീകരിക്കുക, ബഹുമാനിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ സിനിമ ഇറങ്ങി മോഹിനിയാട്ടം. അതിനകത്ത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീകുമാരൻ തമ്പി ഒരു പാട്ട് കുറിച്ച് വെച്ചു മോഹിനിയാട്ടത്തിൽ. ആ പാട്ടിങ്ങനെയാണ്, സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം, സ്വന്തങ്ങൾ ബന്ധങ്ങൾ വെറും ജലരേഖകൾ. ഇങ്ങനെയാണോ നമ്മുടെ കുടുംബം എങ്കിൽ വീട് അനാഥശാല. എട്ട്, കുടുംബം വീട് ഒരു ചന്ത. ചില വീട് ചന്ത പോലുള്ള വീടുകളുണ്ട്. എങ്ങനെയുള്ള വീടാണ് ചന്ത? ചന്തയിലെ സംസാരം, ചന്തയിലെ പെരുമാറ്റം, ചന്തയിലെ ഇടപെടലുകൾ ആ രീതിയാണ്. ചുമ്മാ തെറി പറയുന്ന അപ്പൻ, അതുപോലെ തന്നെ കട്ടി കുറഞ്ഞാലും തിരിച്ചു പറയുന്ന ഭാര്യ, വാ പൊടിച്ച പരിചയത്തിൽ കുഞ്ഞു കുഞ്ഞു തെറികളാണ് സംസാരത്തിൽ. കണ്ട സ്റ്റാലിയനുണ്ട്, അരിശം വന്നോ ചീത്ത വാക്ക് പറയാൻ ഒരു മടിയില്ല, അവിടെ വിളിക്കും ചന്ത. അപ്പൻ്റെ അമ്മയുടെയും വാക്ക് മക്കൾ കണ്ടുപഠിക്കും. ഓർത്തോണം, ഒരു കുടുംബത്തിൽ അപ്പൻ വാ പൊടിച്ച പറയുന്ന വാക്ക് കോപ്പ്, കിഴങ്ങ്, മാട, കോട, ഓക്കൻ, ഉണ്ണാക്കൻ, കോന്തൻ, കൊശവൻ, മറ്റവൻ, മറിച്ചവൻ. അപ്പൻ്റെ അഞ്ചു വയസ്സുള്ള മോൻ ഇത് കേട്ടു, ഗുണനപ്പട്ടിക പോലെ അവൻ പറഞ്ഞു പഠിക്കാൻ തുടങ്ങി, കോപ്പയ കിഴങ്ങ്, മാട, കോട, ഓക്കൻ, ഉണ്ണാക്കൻ, കോന്തൻ, കൊശവൻ. നാട്ടിൽ വലിയ തിരുനാളും, അപ്പൻ 200 രൂപ മുടക്കി ഒരു മുടുത്ത പ്ലാസ്റ്റിക് തീവണ്ടി ഈ മോന് മേടിച്ചു കൊടുത്തു. അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു, വണ്ടി പോകുന്ന ശബ്ദം കഴിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി തിരുവല്ല മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. ഒന്നാനുമൊരു കമ്പാർട്ട്മെന്റിൽ 5 കിഴങ്ങന്മാരും 2-3 പൊട്ടന്മാരും കയറിയിട്ടുണ്ട്. ഇതാ വണ്ടി പോകുന്നു, പോകുന്ന ശബ്ദം. അപ്പനിൽ ചൊറിഞ്ഞു കയറുന്ന അരിശവാ. കുറച്ച് കഴിഞ്ഞ് വണ്ടി നിർത്തി
വണ്ടി ചങ്ങനാശിയിലെത്തി. മൂന്ന് ഓക്കന്മാരെ നിയപ്പം അഞ്ച് കിഴക്കന്മാർ പിന്നെയും കയറി. വണ്ടി കൊല്ലത്തേക്ക് പോകുന്നു. ആരിശം വന്ന് അപ്പം തീവണ്ടി എടുത്തു ഒറ്റ എയർ. അഞ്ച് കഷ്ണമായിട്ട് തീവണ്ടി പൊട്ടി പറഞ്ഞു പോയി. മോൻ അരമണിക്കൂർ കുത്തിയിരുന്ന് കരഞ്ഞു കരഞ്ഞു അവനെ സ്വരമടച്ചു. ഇതുകൊണ്ട് അപ്പൻ്റെ മനം പിടിച്ചു. എന്നാലാണ് കുത്തിയിരുന്ന് മൂങ്ങുന്നത്? അപ്പൻ്റെ തീവണ്ടി അറിഞ്ഞ് പൊട്ടിച്ചില്ലേ? അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, അടുക്ക് വർത്താനം പറഞ്ഞിട്ട മേലിൽ പറയാതിരിക്കാമെങ്കിൽ പരിഹാരമുണ്ട്. അമ്മൻ അപ്പനാണ് സത്യം, മേലിൽ ചീത്തവാക്കൊന്നും പറയില്ല, പുതിയ പറഞ്ഞ് മേടിച്ചു തരാമോ? അപ്പം പറഞ്ഞു, മേടിച്ചു തരാൻ കാശൊന്നുമില്ല, ഇതിലാണ് പെറുക്കി കൊളുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പം കുത്തിയിരുന്നു പെറുക്കി കൊളുത്തി കൊളുത്തി പഴയ തീവണ്ടി പോലെ ആക്കി കൊടുത്തു. എറിഞ്ഞു പൊട്ടിക്കാനും പെറുക്കി കൊളുത്താനും എല്ലാം കൂടെ ഒരു മണിക്കൂർ അങ്ങ് പോയി. ഇനി മേലിൽ മോൻ ചീത്തയായ വാക്കൊന്നും പറഞ്ഞു പറയുകയില്ല. അപ്പം നോക്കിയിരുന്നു, അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം പിടിക്കുന്ന ശബ്ദം കേൾപ്പിച്ചു. അമ്മ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റോന്നമോഹം കാരണം ട്രെയിൻ ഒരു മണിക്കൂർ താമസിച്ചു പോയെന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. എങ്ങനെയാണോ അപ്പനമ്മ, അങ്ങനെയാണ് മക്കൾ എന്ന് പറയുക. അപ്പനും അമ്മ എങ്ങനെയാണോ, മക്കൾ ഇതാണ് കേട്ടു പഠിക്കുക. ഇവിടെയാണ് പറയുക, കുടുംബം ഒരു ചന്തയാണ്, കുടുംബം ഒരു ചന്ത. അപ്പം നമ്മുടെ വീട് അങ്ങനെയുള്ളതാണ്. ഇത് എട്ടെണ്ണം തെറ്റായ കുടുംബങ്ങൾ. കാനായിലെ കൽപ്പറ്റി പോലെ വീര്യമുള്ള ഭരണിയായിട്ട് മാറണോ? 9-10 മോഡലിൽ നമ്മുടെ കുടുംബങ്ങൾ മാറണം. 9, കുടുംബം ഒരു വിദ്യാലയം. 2014 പുതുവർഷത്തിലെ ആദ്യ മാസത്തിലെ അവസാന ദിവസങ്ങളിൽ കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു, ഈ കൺവെൻഷനോട് സംഭവിക്കേണ്ട ഒരു കാര്യം, കുടുംബം ഒരു വിദ്യാലയമാക്കി മാറ്റുക. വിദ്യാലയം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും സന്ധ്യാപ്രാർത്ഥന എത്തിക്കുന്നു, കുഞ്ഞുങ്ങളും അതുപോലെ പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് അതുപോലെ കുഞ്ഞുങ്ങളും പോകുന്നു. മാതാപിതാക്കൾ വേദപുസ്തകം വായിക്കുന്നു, കുഞ്ഞുങ്ങളും അതുപോലെ വായിക്കുന്നു. അവരെ നോക്കി നാട്ടുകാർ പറയും, അപ്പനെ നോക്കി പഠിക്കുക, അമ്മയെ നോക്കി പഠിക്കുക, ആ മക്കളെ നോക്കി പഠിക്കുക, ആ വീടിനെ നോക്കി പഠിക്കുക. എല്ലാവരും നോക്കി പഠിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ വീട് മാറുമ്പോൾ ആ വീടിനെ വിളിക്കും, വീട് ഒരു വിദ്യാലയം. അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റൂ? അഞ്ചിൽ പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ച് പറയും. സാർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ പറയും യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി. കിള്ളി നോക്കി, ഞുള്ളി നോക്കി, കിഴിക്ക് നോക്കി, അവൻ അലറിക്കൊണ്ട് പറയും യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി. അവസാനം ഇവനെയും കൊണ്ട് സാർ വീട്ടിൽ വന്നു. അപ്പനോട് വെറുതേ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളുടെ മോനെക്കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് എനിക്കൊന്ന് പറയിപ്പിക്കണം. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേക്കുമ്പോഴും അവനെ ചെവി ചെന്ന് പറയണം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി. ഉടനെ അപ്പം പറഞ്ഞു, സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ, അവൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുക. എങ്ങനെയാണോ അപ്പനമ്മ, അങ്ങനെയാണ് മക്കൾ. ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിച്ച് തമ്പുരാനെ കൊടുക്കാൻ പറ്റുക. വീട് വിദ്യാലയം ഏറ്റവും മനോഹരം. 10, കുടുംബം ഒരു ദേവാലയം. നമ്മുടെ ഓരോ വീടും ഒരു ദേവാലയമായിട്ട് മാറണം. അതിൻ്റെ മാതൃക ലൂക്കോസ് വിശേഷം 2-ലാണ്. ഒന്നാന്തരം വഴക്കുണ്ടാകാമായിരുന്ന കുടുംബം വഴക്കില്ലാതെ സ്നേഹത്തിലും രമ്യതയിലും കടന്നുപോയി എന്നാണ് പറയുക. ഒരു നിയമപ്രകാരം യഹൂദ ബാലൻ 12 വരെ ഗ്രാമത്തിലെ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പോലെ ഗ്രാമത്തിലെ സിനഗോഗിൽ ബൈബിൾ പഠിക്കണം. 12 ഗ്രാമത്തിൽ പഠിച്ചത് ശരിയാണെന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ ജെറുസലേം ദേവാലയത്തിലെ മഹാപണ്ഡിതന്മാരെ കാണും. യോസേഫും മറിയവും ഒക്കെ മത നിയമങ്ങൾ കൃത്യമായി പാലിച്ചതുകൊണ്ട് 12 യേശുവിനെയും കൂടെ ദേവാലയത്തിൽ എത്തിച്ചു. തിരിച്ചു പോരുന്നത് ഒരു പകൽക്കാലം ഒരു വഴിയിലൂടെ നടക്കണം. അത് കഴിഞ്ഞാണ് 4 ദിക്കിലേക്ക് തിരിയുന്ന നാൽക്കവലിയിൽ എത്തിച്ചേരുക. യഹൂദ നിയമപ്രകാരം 12 പൂർത്തിയായ ആൺ അവൻ യുവാവാണ് അപ്പൻ്റെ കൂടെ നടക്കണം, ആണുങ്ങളുടെ കൂടെ നടക്കണം. 12 ആകുന്നയാള് അമ്മയുടെ നടക്കണം, പെണ്ണുങ്ങളോടെ നടക്കണം. കൃത്യം 12 രണ്ട് കൂട്ടത്തിലും നടക്കാം. യോസേഫ് കരുതി 12 മറിയത്തിൻ്റെ കൂടെ കാണും, മറിയം കരുതി 12 അപ്പൻ്റെ കൂടെ കാണും. ഒരു ദിവസം നടന്നപ്പോൾ രണ്ടു കൂട്ടത്തിലും ഇല്ല, ഒരുമിച്ച് കൂടിയപ്പം. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളാണെങ്കിൽ കെട്ടിയവനെ വെറുതെ വെക്കൂ, ഓക്കൻ എന്നാ ഇളക്കമായിരുന്നു മോനെ കൊണ്ടുപോകാൻ, തപ്പി പിടിച്ചുകൊണ്ട് പാടു. ആണുങ്ങൾ ഉടുപടി പൊട്ടി പെറ്റവെള്ള ഡ്യൂട്ടിയാണ് പോറ്റുക എന്നുള്ളത് തപ്പി പിടിച്ചുകൊണ്ട് പോവാ. ഒരു വഴക്കുമില്ല. ദേവാലയമായ കുടുംബം, ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഭാര്യ, ഭാര്യയെ മനസ്സിലാക്കുന്ന ഭർത്താവ്, കുഞ്ഞുങ്ങളെ വിശുദ്ധീപ്പെടുന്ന മാതാപിതാക്കൾ, ഒരു വഴക്കുമില്ല. രമ്യതയിൽ തിരിച്ചുപോയി. നമ്മുടെ വീട് ഈ തിരുകുടുംബം പോലെയാകും. അവിടെയാണ് ദേവാലയം. ഭർത്താവിനോട് കലഹിക്കാത്ത ഭാര്യ, ഭാര്യയോട് വഴക്കിടാത്ത ഭർത്താവ്, ദൈവത്തിനെയും മനുഷ്യനും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ. യോസേഫും മറിയവും കൂടെ വഴക്കുണ്ടാക്കിയെന്ന് ഈയിടെയാണ് അറിയുക.
മനോരമ മംഗളം ദീപികയിൽ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. അവർ വഴക്കുണ്ടാക്കിയത് ജെറുസലേം ദേവാലയത്തിൽ വെച്ചിട്ട് പിന്നെയോ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അവരുടെ വഴക്ക്. പത്രത്തിൽ വലിയ വാർത്ത വന്നു, സെന്റ് ജോസഫ് കയറി സെന്റ് മേരിക്ക് ഇടിച്ചു എന്നാണ് വാർത്ത. അത് വണ്ടിക്കാരുടെ വഴക്കാണ്, ഇവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല, രമ്യതയും സ്നേഹവും മാത്രം. ഇത് സ്നേഹത്തിൻ്റെ ഐക്യതരിതമായ കുടുംബം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്, നിങ്ങളുടെ വീട്, ഈ ഭൂമിയിൽ ഒരു ദേവാലയമാകണമെങ്കിൽ 7 തൂണുകളിൽ കുടുംബത്തെ പണിയാൻ പഠിക്കണം. അത് കാണുമ്പോൾ ഈ ചിന്തകൾ പൂർത്തിയാകും. നമ്മുടെ കുടുംബത്തെ 7 തൂണുകളിൽ പണിയാൻ പഠിക്കണം. 1, സ്വാതന്ത്ര്യം. കുടുംബത്തിൽ സ്വാതന്ത്ര്യം വേണം. 2:25, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. പഴയ നിയമത്തിൽ നഗ്നത എന്ന് പറഞ്ഞാൽ തുണിയില്ല എന്നല്ല, മറയ്ക്കാൻ ഒന്നുമില്ല. ദൈവത്തെ ഒളിക്കാൻ ദമ്പതികൾക്കൊന്നുമില്ല, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല, പരിപൂർണ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ദൈവത്തിനുമുമ്പാകെ സ്വാതന്ത്ര്യം അനുഭവിച്ചപ്പോൾ ഉടുതുണിയുരിഞ്ഞ് തോളയിലിട്ട് നഗ്നനായി നൃത്തം ചവിട്ടി. ചില കൊച്ചു കുഞ്ഞുങ്ങൾക്കുമാണ് ഈ സ്വാതന്ത്ര്യം. 1-ാം ക്ലാസ് വിട്ടു വരുന്ന കുട്ടി അമ്മയുടെ തലവട്ടം കാണുമ്പം ട്രൗസർ ഊരി തോളയിലിട്ട് കൂവിക്കോടെ ഓടുന്ന കാണാം അമ്മയുടെ മുമ്പിലുള്ള കുഞ്ഞിൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ഒരു 3 വയസ്സുകാരൻ പൊന്നരങ്ങാനം മാത്രം വിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരേഡ് നടത്തും. തള്ള പറഞ്ഞു, ചെ ചേർക്ക നിനക്ക് നാണയില്ലേ, ഒരച്ഛൻ വന്ന കണ്ടില്ലേ, അകത്ത് പോയി എന്നെ ഇട്ടുകൊണ്ട് വാടാ. അവൻ പോയി ആഘോഷമായിട്ട് കാലേരടി ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ, ഒളിക്കാനും മറയ്ക്കാനും ഇല്ല, പരിപൂർണ സ്വാതന്ത്ര്യം. ചില കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. കഴിഞ്ഞ ക്രിസ്മസിന് പാലാ KSRTC സ്റ്റാൻഡിന് മുമ്പിലൂടെ ഞാനിങ്ങനെ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു. 1 കുടിയൻ ജനിച്ച പാട് നൂൽ ബന്ധമില്ലാതെ കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. വേറൊരു കുടിയൻ ഒരു കീറത്തുണി കഷ്ടപ്പെട്ട അരയിൽ ഉടുത്തു ഉടുത്തില്ല പരുവത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനതിലെ വണ്ടിയെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയാം, എടാ നാണം കെട്ടവന് ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ സഭയുടെ മക്കളാ, മറക്കരുത്. വൈദികരെ കാണുമ്പം നാണവും ബഹുമാനവും അല്പവേലും വേണം. പൂസായ നിനക്ക് അത് മൊത്തം പോയെന്നറിയാം, എന്നാലും എനിക്കത് പോയിട്ടില്ലടാന്നും പറഞ്ഞു ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഒളിപ്പിക്കുന്ന ഒടിയൻ. ഒളിക്കാനും മറയ്ക്കാനും ഇല്ല, അപ്പൊ പരിപൂർണമായ സ്വാതന്ത്ര്യം. ഇവിടെയാണ് പറയുക, ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിന് സ്വാതന്ത്ര്യം വേണം. ചില ആണുങ്ങൾ പറയും, എൻ്റെ അച്ഛ ഈ കാര്യം അച്ഛൻ എൻ്റെ ഭാര്യയോട് പറയാവോ, ഞാൻ പറഞ്ഞാൽ അവൾ എങ്ങനെ എടുക്കുമെന്നറിയത്തില്ല, പേടിയാ. പെണ്ണുങ്ങൾ പറയും, അച്ഛൻ ഈ കാര്യം എൻ്റെ ഭർത്താവിനോട് പറയാവോ, ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നറിയത്തില്ല. അയൽപക്കത്തെ സ്ത്രീയോട് ഭർത്താവ് സംസാരിക്കുമ്പോൾ ഭാര്യ കയറി വരുന്നു, അവളെ കാണുന്ന പാടെ പേടിച്ച് ഇവൻ വർത്തമാനം നിർത്തിയാൽ അതിൻ്റെ അർത്ഥം അവളുടെ മുമ്പിൽ സ്വാതന്ത്ര്യമില്ല. ഭാര്യ മറ്റൊരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ഭർത്താവ് കയറി വരുമ്പോൾ പേടിച്ച് ഭാര്യ സംഭാഷണം മുറിച്ചാൽ അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യമില്ല. ഇളയ പെങ്ങൾക്ക് മൂത്ത ആങ്ങളെയോടുള്ള സ്വാതന്ത്ര്യം ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് അനുവദിച്ചു കൊടുക്കണം. കുഞ്ഞി പെങ്ങളോട് മൂത്ത ആങ്ങളേക്കുള്ള സ്വാതന്ത്ര്യം ഒരു ഭാര്യ അനുവദിച്ചു കൊടുക്കണം. എന്തുവേദം പറയാനുള്ള കൂട്ടുകാരെ പോലെ അന്തരീക്ഷമുണ്ടോ കുടുംബം ദേവാലയമായി. അതിന് പറയുന്ന വാക്ക് 1, സ്വാതന്ത്ര്യം. 2, സുരക്ഷിതത്വം. കുടുംബത്തെ ദേവാലയമാക്കുന്ന 2-ാമത്തെ തൂണ് സുരക്ഷിതത്വം. അതിന് പൗലോസ്ലീഹ പറയും, എഫേസ്യസ് ലേഖനം 5:22 ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോടിച്ച് അവർ ഇനിമേൽ 2 ഒന്നാകുന്നു. ഇതൊരു മഹാ രഹസ്യമാകുന്നു, ഇതൊരു മഹാ രഹസ്യമാണ്. ഒരു പള്ളിയിലെ വിവാഹത്തിന് ഈ ഭാഗം അർത്താരശ് ശുശ്രൂഷി വായിച്ചു. അല്പം സ്പീഡ് കൂടിയപ്പം വായിച്ചപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റി. അവൻ വായിച്ചത് ഇങ്ങനെയാണ്, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്ന് അവർ ഇനിമേൽ 2 ഒന്നാകുന്നു. ഇതൊരു മഹാ രസമാകുന്നു, രഹസ്യത്തിൻ്റെ കാട്ടുപോയി. കുടുംബജീവിതം ഒരു രഹസ്യവും മഹാരസവുമായി. കെട്ടിച്ചു വിടുന്ന പെണ്ണ് അപ്പനോടും അമ്മയോടും പറയും, തിങ്കൾ ചിവ ബുധൻ കെട്ടിയവൻ്റെ വീട്ടിൽ, വ്യാഴം വെള്ളി ശനി ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് വരുന്ന പെണ്ണ് വൈകുന്നേരം 4:00 ആകുമ്പം കൂട്ടിലരച്ച വരികനെ പോലെ ഓടാൻ തുടങ്ങും. അമ്മയും അപ്പനും ചോദിക്കും, വ്യാഴം വെള്ളി ശനി ഇവിടെ, പക്ഷെ ഇപ്പം എന്നാ പറ്റി? ഉടനെ അവൾ പറയും, എൻ്റെ അമ്മ അപ്പാ
അവിടെ ചെന്നപ്പോഴാണ് ഗുരുതരാവസ്ഥ പിടി കിട്ടിയത്. ഷീറ്റ് ഞാത്തിയിട്ടിരിക്കുന്നു, ഒട്ടുപാല് തൂക്കിയിട്ടിരിക്കുന്നു, അടയ്ക്ക അടത്തിയിട്ടിരിക്കുന്നു, കൊപ്ര വെട്ടിയിട്ടിരിക്കുന്നു, ചെന്നില്ലെങ്കിൽ കുളമാവും. പിന്നെ ഇവൾ നോക്കുക, എന്നെ എടുത്തുകൊണ്ട് പോകണം, അപ്പൻ്റെ കിണ്ടി പൊക്കിക്കൊണ്ട് പോകണം, അമ്മയുടെ കമ്മൽ പറിച്ചുകൊണ്ട് പോകണം, നടവാദത്തിനെ സാക്ഷാൽ എടുത്തുകൊണ്ട് പോകണം. നമുക്കറിയാം തിരുമഹാരസം, എനിക്ക് പെങ്ങന്മാരില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയുടെ അനീത്തിയുടെ മോളെ എനിക്ക് വലിയ ഇഷ്ടം. അവളുടെ പേര് ആൻസി. അവൾ പറയുമായിരുന്നു, അച്ഛനായി കഴിഞ്ഞാൽ എന്നെ വേണം ആദ്യം കെട്ടിക്കാൻ. ഞാൻ സമ്മതിച്ചു. 1993 December 26 ഞാൻ പട്ടം സ്വീകരിച്ചു. December 31 ഇവിടെ ഞാൻ കെട്ടിച്ചു. ഇവിടെ കെട്ടിയത് കുറുമ്പനാടൻ ഇടവകയിൽ ലാൽ എന്ന ചെറുപ്പക്കാരനാണ്. ഇവിടെ കെട്ടിച്ചിട്ട് ഞാൻ എൻ്റെ പള്ളിയിലോട്ടും പോന്നു, ഇവൾ ഭർത്താവിൻ്റെ വീട്ടിലോട്ടും പോയി. 1 കഴിഞ്ഞ് കട്ടപ്പനയടുത്ത് വലിയ തോവാളയുള്ള എൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വരുമെന്നറി ഇവൾ വന്നിട്ടുണ്ട്, ഇവിടെ ലാലേട്ടൻ വന്നിട്ടില്ല. എൻ്റെ അമ്മ എനിക്കിഷ്ടപ്പെട്ട പലഹാരം ഇഡ്ഡലി തട്ടെ വെച്ച് പുഴുങ്ങുക, ഞങ്ങളുടെ ഹൈറേഞ്ചിലൊക്കെ പറയും പൂച്ച പുഴുങ്ങുക എന്നാണ്. കുമ്പളപ്പം, ഇടനേല, കോഴിച്ചക്കപ്പഴം, അരിപ്പൊടി, തേങ്ങാപ്പീര എല്ലാം ചേർത്ത് കടലക്കാരൻ്റെ മുടിത്ത കടലപ്പൊതി പോലെ അമ്മ വാട്ടി വാട്ടി കോട്ടി കോട്ടി പുഴുങ്ങി പുഴുങ്ങി വെക്കുക. ഞാൻ നോക്കുമ്പോഴുണ്ട്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പുഴുങ്ങി വെക്കുന്ന ഈ കുമ്പളപ്പത്തിലെ ഏറ്റവും മുഴുത്ത 5-6 ഇവൾ അലമാരി കയറ്റി വെക്കുന്നു. അത് പിറ്റേ ദിവസം അവിടെ ലാലേട്ടൻ വരുമ്പോൾ അവൻ്റെ അണ്ണാക്കി കുത്തി കയറ്റാൻ ഇവൾ എടുത്തു വെക്കുക. ഞാൻ എന്നാ ചോദിച്ചാലും അവൾക്കൊരു മറുപടിയില്ല. എന്നുവെച്ചാൽ ഞാൻ അച്ഛനായപ്പം വണ്ണം വെച്ച് വയറ് ചാടിയോ മുഖം ചുമന്നോ ഇവളൊന്നും കേൾക്കുന്നില്ല. ഇവളേതോ സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരനെ പോലെ എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നു. ആകെയുള്ള മറുപടി, ഇപ്പം ലാലേട്ടൻ കുളിച്ചോണ്ടിരിക്കുമായിരിക്കും, ഇപ്പം ലാലേട്ടൻ പോർത്തിക്കൊണ്ടിരിക്കുമായിരിക്കും, ഇപ്പം ലാലേട്ടൻ പാൻസി കുത്തി കയറ്റിക്കൊണ്ടിരിക്കുമായിരിക്കും, ഇപ്പം ലാലേട്ടൻ പൗഡർ പൂശിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവക്കറിയാം ഒരു മഹാരസം മഹാരഹസ്യം. ഇവിടെയാണ് പറയുക, ഭാര്യയെ സ്നേഹിച്ച് സ്നേഹിച്ച് ഭർത്താവ് തോപ്പിക്കണം. അങ്ങനെ തോപ്പിക്കുന്ന ഭർത്താവിനെ ഭാര്യ ഒരിക്കലും മറക്കുകയില്ല. ഭർത്താവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഭാര്യ തോൽപ്പിക്കണം. അങ്ങനെയുള്ള ഭർത്താവിന് ഭാര്യയെ പിരിയാൻ പറ്റുകയില്ല. ഇതാണ് മഹാരഹസ്യം എന്ന് പറയുന്ന ഒരു കൗതാശിക രഹസ്യം. ഇവിടെയാണ് പരസ്പരം സുരക്ഷിതത്വം കൊടുക്കുക, താമസിക്കാനൊരു വീട്, ദേവാലയത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം, കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്, കഴിക്കാൻ ഭക്ഷണം, രോഗത്തിൽ മരുന്ന്, ഇതൊക്കെ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ അവൻ അറിയാതെ കൊടുത്തു പോകുന്നത് സുരക്ഷിതത്വമാണ്. ഭാര്യ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നു, പണം നോക്കിയും കണ്ടും ചെലവഴിക്കുന്നു, രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു, തുണി അലക്കി വൃത്തിയായി ഉടുക്കുന്നു, അലക്കി വൃത്തിയായി കൊടുക്കുന്നു. ഭർത്താവിന് കിട്ടുന്നത് സുരക്ഷിതത്വ ബോധമാണ്, ഇത് കൊടുക്കുക. ഇപ്പോൾ ദേവാലയം അകന്ന് 1 തൂണ് സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം. കുടുംബത്തിൽ ഒരു സാമീപ്യം വേണം. ഭാര്യാഭർത്താക്കന്മാർ 3 സാമീപ്യങ്ങൾ കൊടുക്കാൻ പരസ്പരം മത്സരിക്കണം. 1 ശാരീരിക സാമീപ്യം. എത്ര അരിശം വന്നാലും ദമ്പതികൾ 2 ഒരിക്കലും കിടക്കരുത്. കുഞ്ഞുങ്ങളും മറ്റും കാണുന്നുണ്ടെന്ന് പറഞ്ഞ കുടുംബത്തിൽ എത്ര അരിശവും വേണമെങ്കിലും 1 കിടക്കാനായിട്ട് കയറുക, പിന്നെ അരിശമാണെങ്കിൽ നടുക്ക് അലമാരിയോ മേശയോ ഡെസ്കോ ഇടുക. എന്നാലും കുടുംബത്തിൽ ശരീരം അടുത്തായിരിക്കണം. കാരണം ശരീരം അകന്നോ സാവധാനം മനസ്സ് അകലാൻ തുടങ്ങും. ശരീരം അടുത്താണോ മനസ്സടുക്കും. അതുകൊണ്ടാ അകലെയുള്ള അടുത്ത ബന്ധുക്കളെക്കാൾ നമുക്കിഷ്ടം അടുത്തുള്ള അകന്ന ബന്ധുക്കളെയാണ്. എന്നും കാണുന്നവരോട് ഒരു സ്നേഹമുണ്ട്, ശാരീരിക സാമീപ്യം. 2 മാനസിക സാമീപ്യം. ഭർത്താവിൻ്റെ മുഖം ഭാര്യ മനസ്സിൽ എപ്പോഴും ഓർക്കുക, ഭാര്യയുടെ മുഖം ഭർത്താവ് എപ്പോഴും മനസ്സിൽ ഓർക്കുക, ഇതിന് വിളിക്കും മാനസിക സാമീപ്യം. 3 ആത്മീയ സാമീപ്യം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഞായറാഴ്ച കുർബാനയ്ക്ക് പോവുക, ഒന്നിച്ച് വേദപുസ്തകം വായിക്കുക, ഒന്നിച്ച് സന്ധ്യാപ്രാർത്ഥന എത്തിക്കുക, അവിടെ ആത്മീയ സാമീപ്യം. ശാരീരിക, മാനസിക, ആത്മീയ സാമീപ്യം ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ദേഹത്തു നിന്നും സാവധാനം ഒരു തരംഗം പുറപ്പെടും. അതിന് വിളിക്കുന്ന വാക്ക് ടെലപ്പതി. അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള ഒരു തരംഗം പോലെ ഭാര്യാഭർത്താക്കന്മാർ സ്നേഹിക്കുമ്പോൾ ഒരു തരംഗം പുറപ്പെടും. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു തലവേദനയോ പനിയോ വന്നാൽ 15 കഴിയുമ്പോൾ എൻ്റെ അമ്മയുടെ കത്ത് എനിക്ക് വരുമായിരുന്നു. മോനെ, മോനെ ക്ഷീണമാണോ? അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. അതിന് വിളിക്കുന്ന വാക്ക് തെരപ്പതി. അങ്ങ് പെരിന്തൽമണിക്ക് പോയ ഭർത്താവിന് പെരിന്തൽമണയെ വെച്ച് ഒരു തലവേദന, ആ നിമിഷം ചുങ്കത്തറയിലുള്ള ഭാര്യയ്ക്ക് അതേസമയം ഒരു തലവേദന. എടക്കരയ്ക്ക് പോയ ഭാര്യയ്ക്ക് അവിടെ വെച്ചൊരു നെഞ്ചുവേദന.
നിലമ്പൂരിയിരിക്കുന്ന ഭർത്താവിന് അതേസമയം ഒരു നെഞ്ചു വേദന, സ്നേഹത്തിൻ്റെ തരംഗം. ഞാൻ ഒരു വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ എൻ്റെ കാലിൽ നാരകത്തിൻ്റെ ഒരു മുള്ളു കൊള്ളും. കാലിൽ നാരകത്തിൻ്റെ മുള്ളു കൊള്ളുമ്പം കൈ കെട്ടുമെന്ന് പറയുമോ? കൊള്ളട്ടെ, എങ്ങനെ കൊള്ളട്ടെ. മുള്ളു മാത്രമല്ല, മുള്ളാണിയും കുത്തിക്കീറട്ടെ. ഒത്തിരി എടുത്ത് പോകുന്ന കാലല്ല, ഒരിക്കലും പറയുകയില്ല. കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചു ഒരു മരുന്ന് വെച്ച് കിട്ടും. ഇതാണ് കൈയും കാലും നമ്മളെ ബന്ധം. അതുപോലെ ഭർത്താവിന് മനപ്രയാസം വരുമ്പോൾ ഭാര്യയോ, ഭാര്യയ്ക്ക് മനപ്രയാസം വരുമ്പോൾ ഭർത്താവ് പറയല്, നീറട്ടെ, എങ്ങനെ നീറട്ടെ, നീറ്റിക്കാക്കാ പോലെ നീറട്ടെ, എന്നെ നാറ്റി നിന്നെ നീറ്റാനുള്ള സമയം ഇതാവുന്നിരിക്കുന്നു. ഭർത്താവിൻ്റെ കണ്ണു നിറഞ്ഞോ, ഭാര്യയുടെ കണ്ണു നിറയണം. ഭാര്യയുടെ മനസ്സിടറിയോ, ഭർത്താവിൻ്റെ മനസ്സിടണം. ഇത് ആ സമയത്ത് സ്നേഹതരംഗം. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമതി സോണിയ ഗാന്ധി. രാജീവ് ഗാന്ധി ശ്രീ പെരുമത്തൂരിൽ തമിഴ്നാട്ടിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡിൽ അന്ന് ഡൽഹിയിൽ ജൻപത് കൊടുക്കുന്ന സോണിയ അന്നത്തെ രാജീവിൻ്റെ സെക്രട്ടറി ജോർജിനോട് ചോദിച്ച ചോദ്യം ചരിത്രരേഖയാണ്. എൻ്റെ രാജീവിന് എന്തു പറ്റി? അരമണിക്കൂർ കഴിഞ്ഞ ലോകവാർത്താമാധ്യമങ്ങൾ രാജീവിൻ്റെ വധവാർത്ത രേഖകാശം ചെയ്തു. പക്ഷെ സോണിയയ്ക്ക് മനസ്സിലായി രാജീവിനെന്തോ സംഭവിച്ചതുപോലെ. ഇതാണ് സ്നേഹത്തിൻ്റെ ടെലപ്പതി. ശാരീരിക, മാനസിക, ആത്മീയ പൊരുത്തങ്ങളുടെ ഈ ടെലപ്പതി ഉണ്ടാവും. ഇതിന് വിളിക്കുന്ന വാക്ക് കുടുംബത്തിൽ ഉണ്ടാകുക സാമീപ്യം. അപ്പൊ ഒന്ന് സ്വാതന്ത്ര്യം, രണ്ട് സുരക്ഷിതത്വം, മൂന്ന് സാമീപ്യം, നാല് സംതൃപ്തി. കുടുംബത്തിൽ ഒരു സംതൃപ്തി വേണം. തൃപ്തിയുള്ള ഭാര്യാഭർത്താക്കന്മാരെ കാണുമ്പോൾ അറിയാം, ചില അച്ചായന്മാരും അമ്മച്ചിമാരും പല്ലു പറഞ്ഞ കുഴി, ബപ്പിക്കെറി, ഒട്ടിയ മോണ, ചൊട്ടിയ കവള്, പീളയടിഞ്ഞ കൺപോള, പക്ഷെ ചിരിക്കുന്ന കണ്ട ചീമച്ചേമ്മന് വിത്ത് കുടുംബം വിണ്ടു കീറുന്ന പോലെ ചൊടി ഇങ്ങനെ വിടന്നു വരുന്ന കാണാം. ഒരു സംതൃപ്തി. സംതൃപ്തി വേണോ? ഓരോ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നത്തെ കൊച്ചു കൊച്ചു കാര്യം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറഞ്ഞു തീർക്കണം. ഒരിക്കലും സംശയത്തിൻ്റെ വിത്ത് വീണോ, സംതൃപ്തി പോയി. സംശയമുണ്ടോ, സംതൃപ്തിയില്ല. ഈ സംശയം എവിടെ തുടങ്ങിയതാ? ആദ്യ രാത്രി ആദ്യ മനുഷ്യനായ ആദാം രാത്രി 12 മണിക്ക് കൂർക്കം വലിച്ച് ഉറങ്ങുമ്പം ആദത്തിൻ്റെ വയറേ കൂടെ ചൂലുകൊണ്ട് തൂക്കുന്ന പോലെ എന്തോ ഒന്ന് എരഞ്ഞു പോകുന്നു. ആദം ഞെട്ടിയിരുന്നതിൽ നോക്കുമ്പം ഹവ്വ അവൻ്റെ വയറേ കയറി കുത്തിയിരിക്കുന്നു. അവളുടെ മുടി വയറേ കൂടെ തൂത്തു തൂത്തു പോകുന്നതാണ്. ആദം നോക്കുമ്പോൾ അവൾ വാരിയിൽ എണ്ണുക, ആദത്തിൻ്റെ 1, 2, 3, 3, 2, 1. ആദം ചോദിച്ചു, എന്നെ താടി തപ്പുന്നത്, മിണ്ടാതിരി മനുഷ്യ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. 1, 2, 3, 3, 2, 1. എന്നെ താടിയത്, നിങ്ങളുടെ വേറെ വല്ല വാരിയിലും പോയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് എണ്ണി നോക്കുകയാണ്. അന്ന് മുതൽ ആരംഭിച്ചു സംശയിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധം. ചില ആണുങ്ങളും പുറത്തു പോയി തിരിച്ച് വീട്ടിൽ വരുമ്പം പെരുകി ഉരു നടന്നു നോക്കും, സിഗരറ്റ് കുറ്റി എരിഞ്ഞു കിടപ്പുണ്ടോ, ബീഡി കുറ്റി നേരി കിടപ്പുണ്ടോ, തലയണ തലയം കുത്തിയാണോ, ബെഡ്ഷീറ്റ് ചുരുണ്ടാണോ, പുതപ്പ് മടങ്ങിയാണോ. ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്. ചില പെണ്ണുങ്ങൾ ഭർത്താവ് പുറത്തു പോയി തിരിച്ചു വന്നു ഷർട്ട് ഊരി ഹാങ്കറിൽ കൊളുത്തിയിടുന്നു. അങ്ങനെ കൊളുത്തിയിടുമ്പോൾ ഇവർ പെരുവെല്ല് കുത്തി എത്തി വലിഞ്ഞു ഇവിടെ നോക്കുകയാണ്, വല്ല നീണ്ട മുടിയെങ്ങാനും ഉടക്കി കിടപ്പുണ്ടോ, കറുത്തതാണെങ്കിൽ സഹിക്കുകയില്ല. ഏത് ചെറുപ്പക്കാരനും കൂടെ പോയെന്ന് താനിപ്പം പറഞ്ഞോളൂ, അല്ലെ ഞാനും മക്കളും ഇറങ്ങിപ്പോകും. ഒരു ദിവസം നോക്കിയ നരച്ച മുടി, ഞാൻ കൊള്ളാമല്ലോ, കിളവിമാരെ പോലും വെറുതെ മുടിയല്ലേ, നരച്ച മുടി. ഒരു ദിവസം നോക്കി ഒരു മുടിയുമില്ല, അമ്പടാ കള്ള എന്നെ പറ്റിക്കാമെന്ന് കരുതി. താനേതോ കഷൻ്റെയുള്ള പെണ്ണുങ്ങളോടെ പോയെന്ന് എനിക്ക് നല്ല ഉറപ്പ്. ഈ സംശയം വന്നോ, സംതൃപ്തി പോയി. സംതൃപ്തി ഉണ്ടാകണോ? ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെറിയ ഇഷ്ടക്കേട് തോന്നിയോ ഭാര്യയോട് പറഞ്ഞു തീർക്കണം. ചെറിയ ഇഷ്ടക്കേട് തോന്നിയോ ഭർത്താവിനോട് പറഞ്ഞു തീർക്കണം. ഉള്ളിൽ വെച്ചുകൊണ്ട് ഉറക്കുക, പിന്നെ കുറേ നാൾ കഴിയുമ്പം പറയാം. അങ്ങനെ അവർക്ക് ഉള്ളിൽ വെച്ച് ഉറങ്ങാൻ പോയോ അത് ഉപബോധ മനസ്സിൽ ആഴമായിട്ട് പതിക്കും. പിന്നീട് കൊച്ചു കാര്യത്തിന് നിങ്ങൾ വെറുതെ ചൂടാവും. ചെറിയ കാര്യത്തിന് അരിച്ചപ്പെടും. ചില ഭാര്യമാർ കെട്ടിയോട് അരിച്ചപ്പെടും, കെട്ടിയും ചോദിക്കടി, ഇത്രയും നിസ്സാര കാര്യത്തിന് എന്തിനാ അടി ചൂടാകുന്നത്? നിസ്സാര കാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുടെ ജില്ലാ സമ്മേളനം അവിടെ നെഞ്ചിലുണ്ട്. ഒരു പ്രാവശ്യം പൊട്ടിത്തെറിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് ഭർത്താവ് ഭാര്യയോടാണേലും ഭാര്യ ഭർത്താവിനോടാണേലും. ഞാൻ എൻ്റെ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പം അവിടുത്തെ വികാരിയച്ചൻ പറഞ്ഞു, അച്ഛൻ ഒരു ഉപകാരം ചെയ്തിട്ട് വേണം പോവാൻ. ഞാൻ ചെന്നാ ചെയ്യാണ്, അച്ഛാ ഇവിടെ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കുകയില്ല, അച്ഛൻ അവരെ തമ്മിൽ ഒന്ന് ഇണക്കിയിട്ട് പോകണം. ഞാൻ വീട്ടിൽ ചെല്ലും, ഭർത്താവിന് 32 വയസ്സ്, ഭാര്യയ്ക്ക് 30 വയസ്സ്. 6 വയസ്സുള്ളൊരു പെൺകുട്ടി, അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. രാവിലെ എഴുന്നേൽക്കുന്ന അപ്പം പറയും, എനിക്ക് കുളിക്കണം, വെള്ളം ചൂടായോ കൊച്ച്, മമ്മി പപ്പായ്ക്ക് കുളിക്കണം, വെള്ളം ചൂടായോ, തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ചേച്ച് പാമ്പറ, തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ചേച്ച് പാമ്പറ. കുളി കഴിഞ്ഞ് തോർത്തിയിട്ട് എനിക്ക് വിശക്കുന്ന കാപ്പിയായോ, മമ്മി പപ്പായ്ക്ക് വിശക്കുന്ന കാപ്പിയായോ,
ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കെ ടി എച്ച് ബമ്പറ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കെ ടി എച്ച് ബമ്പറ. ഇതാണ് അവസ്ഥ. ഞാൻ വെച്ചു എൻ ആർ ടി സി പ്രശ്നം. ടെസ്സി പറഞ്ഞ അച്ഛാ എനിക്കൊരു നല്ല ഭാര്യയായി, ഇനിയും മക്കളെ പ്രസവിക്കുന്ന അമ്മയായി, ഇയാളുടെ കൂടെ ജീവിക്കണമെന്ന്. പക്ഷെ എനിക്ക് ഇയാളെ കാണുമ്പോൾ വല്ലാത്ത അരിശമാണ്. രണ്ട് കാര്യങ്ങൾ എൻ്റെ ഭർത്താവ് ടോമിച്ചൻ തിരുത്തിയാൽ പറയുന്ന പരിഹാരം ചെയ്ത് ഞാൻ ഇനിയും ജീവിക്കും. ഒന്ന്, സന്ധ്യമണി അടിക്കുമ്പം വീട്ടിൽ വരാൻ പറയണം. രണ്ട്, കുടിച്ച് പൂസായിട്ട് വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുതെന്ന് പറയണം. ഒരു ഭാര്യയുടെ മാന്യമായ രണ്ടാവശ്യങ്ങൾ. നമ്മൾ രോമിച്ച ശശി പറയുന്നത് സന്ധ്യമണി അടിക്കും വീട്ടിൽ വരണം, കുടിച്ച് പൂസായി വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുത്. ആ നാറ്റം അവർക്ക് സഹിക്കാൻ പറ്റുകയില്ല. പണ്ണീ മനുഷ്യൻ പറഞ്ഞു എൻ്റെ അച്ഛ കോപ്പയ്ക്കകത്ത് കഞ്ഞിവെള്ളം പോലും കുടിക്കാതിരുന്നേക്കാം, അഞ്ചുമണിക്കേ വന്നേക്കാം, എനിക്കും നല്ല അപ്പനായി മക്കളെ പിതാവായി നല്ല ഭർത്താവായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം, രണ്ട് കാര്യങ്ങൾ അവളോടും ചെയ്യാൻ പറയണം. നിങ്ങൾ എന്താ പറയേണ്ടത്? അച്ഛൻ അവളോട് പറയണം ഒടേ തമ്പുരാനെ ഓർത്ത് അവൾ ഇട്ടിരിക്കുന്ന ഞാൻ നൈറ്റി 15 ദിവസത്തിൽ ഒരിക്കലൊന്ന് അലക്കാൻ പറയണം. രണ്ട്, ശനിയാഴ്ചയെങ്കിലും നല്ല മണമുള്ള സോപ്പ് തേച്ച് ഒന്ന് കുളിക്കാൻ പറയണം. ഇന്നവൾ സോപ്പ് തേച്ച് കുളിച്ചാൽ ഈ പുഴയിലെ സകലമാന മീനും ചത്തുപൊങ്ങും. അത്രയ്ക്ക് കട്ടിയുള്ള വിഷം കടലിയിൽ അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. എന്നു വെച്ചാൽ നൈറ്റിയിൽ മത്തിയുടെ ചെയ്യുമ്പോൾ ഉള്ളിയുടെ നാറ്റം, ഇഞ്ചിയുടെ എരിവ്, മുളകിൻ്റെ വാട ഓക്കാനിക്കാൻ വരും മണം. കാരണം മണക്കാതിരിക്കാനാച്ച പൂസായിട്ട് അടുക്ക ചെല്ലുന്നത്. രണ്ട് പ്രശ്നം, മുളയിലെ നുള്ളി കളയാം മനസ്സിൽ വെച്ചോണ്ട് പിന്നീട് ഹൃദയങ്ങൾ ഒത്തിരി ഘാതങ്ങളിലേക്ക് അകന്നു പോകും. ഇവിടെയാണ് പറയുക, എന്തും പറഞ്ഞു തീർക്കുന്ന അവസ്ഥ അതിന് വിളിക്കും സമൃദ്ധി. അഞ്ച്, സമർപ്പണം. ഒന്ന്, സമാധാനം. രണ്ട്, സുരക്ഷിതത്വം. മൂന്ന്, സാമീപ്യം. നാല്, സംതൃപ്തി. അഞ്ച്, സമർപ്പണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മൂന്ന് സമർപ്പണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ശാരീരിക സമർപ്പണം. വയസ്സ് എത്രയായാലും ഭർത്താവിന് ഇഷ്ടപ്രകാരം ഭാര്യ സ്വന്തം ശരീരം വിട്ടുകൊടുക്കണം. ഏകപക്ഷീയമായ ഒരു അകൽച്ച ഭർത്താവിൽ നിന്നും ഭാര്യ പാലിക്കരുത്. ചില പെണ്ണുങ്ങൾക്ക് ഒരു തോന്നലുണ്ട്, വയസ്സ് 10 or 65 കഴിഞ്ഞാൽ പിന്നെ ഭാര്യാപത്ര ബന്ധമൊന്നും പാടില്ല. ചില ആൻറ്റിമാരും പറ്റിയും കെട്ടിയോട് പറയും, മനുഷ്യ എനിക്ക് 68, ഇങ്ങനെ 72, ഇനി വെളച്ചിലും പിള്ളകളിയൊന്നും വേണ്ട, നമ്മുടെ വളർന്നു വരുന്ന മക്കൾ കാണും. അതുകൊണ്ട് നമുക്ക് പരസ്പരം കരണ്ട് പോയ മോർച്ചറിയിലെ മൂന്നാം ദിവസ പ്രേതം പോലെ കുത്തിയിരുന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി. വേറെ പിള്ളകളി വേണം, വെളച്ചിൽ വേണം. അത് വിവരപ്പെട്ട പൊട്ടിപ്പെണ്ണുങ്ങളുടെ പൊട്ടവർത്താനുമാണ്. വയസ്സ് എത്രയായാലും പിള്ളകളിയും വെളച്ചിലും വേണം ദാമ്പത്യ ബന്ധത്തിൽ. ഒരു സ്ത്രീ പറഞ്ഞ അച്ഛാ എനിക്ക് വയസ്സ് 66, കിട്ടിയവൻ 68, എൻ്റെ അച്ഛ 68 വയസ്സായെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു സ്ത്രീ മണാഗുണ ഗുണാമണ ഇടപാട അച്ഛാ. അപ്പൊ ചില ധാരണ ഇങ്ങനെയാണ്. ഇവിടെയാണ് പറയുക, ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഭർത്താവിന് ഇഷ്ടപ്രകാരം വിവരമുള്ള സ്ത്രീ സ്വന്തം ശരീരം സമർപ്പിച്ചിരിക്കണം. മാന്യനായ ഭർത്താവ് ഒരിക്കലും ഒരു സ്ത്രീക്ക് അറപ്പും വെറുപ്പുമുള്ള ലൈംഗിക വേഴ്ചയ്ക്ക് നിർബന്ധിക്കരുത്. അന്തസ്സുള്ള കുടുംബനാഥൻ ഒരിക്കലും വീട്ടിൽ ഒരു ബ്ലൂ ഫിലിമിന്റെ സീഡി കയറ്റരുത്. ഒരു കുടുംബത്തിൽ ബ്ലൂ ഫിലിമിന്റെ സീഡി സൂക്ഷിച്ചാൽ നിങ്ങളുടെ മക്കൾ ശാപമേറ്റ മക്കളായിട്ട് മാറും. നിരവധി കൗൺസിലിങ്ങുകൾ ഇത് വ്യക്തമാക്കുന്നു. ഇവിടെയാണ് പറയുക, ഒരു മാന്യത, പരസ്പര ബഹുമാനം ഇതുണ്ടാകുക കുടുംബത്തിന്. ഒരു സ്ത്രീയുടെ മാനസിക ആരോഗ്യ ശാരീരിക മാനസിക അവസ്ഥ മനസ്സിലാക്കാതെ ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുത്. അപ്പം ശാരീരിക സമർപ്പണം. രണ്ട്, സാമ്പത്തിക സമർപ്പണം. എന്താ സാമ്പത്തിക സമർപ്പണം? ഭാര്യ അറിയാത്ത 100 രൂപയുടെ ബാധ്യത പോലും ഭർത്താവിന് ഉണ്ടായിരിക്കരുത്. ഭാര്യ അറിയാത്ത 50 രൂപ പോലും രഹസ്യ ഇടപാട് ഭർത്താവിന് പാടില്ല. ഇനി വീട് നോക്കുന്ന ഭർത്താവും ഭാര്യയും മക്കളെ സ്നേഹിക്കുന്നവനുമാണോ, അവൻ അറിയാത്ത 100 രൂപയുടെ സ്വകാര്യ ഇടപാട് പോലും ഒരു ഭാര്യയ്ക്കും പാടില്ല. ഇനി കുടിക്കുന്നവനും വീട് നോക്കാത്തവനും ഉഴപ്പനുമാണോ, അവൻ പൂസായി ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തെല്ലാം എടുത്തു മാറ്റാവോ അടിച്ചു മാറ്റിക്കോണം. വീട്ടിലോ അയൽക്കത്തെ കൊണ്ട് ഒളിച്ചു വെച്ചോണം. അതും ദൈവം ആഗ്രഹിക്കുന്നു. ഇനി കുടുംബം തകർന്നു പോവും, ഒരാളെല്ലാം വേണ്ടേ, രണ്ടുപേരും ഒരുമിച്ച് നശിപ്പിക്കാൻ തുടങ്ങിയാലോ. സാമ്പത്തിക സമർപ്പണം. മൂന്ന്, ആത്മീയ സമർപ്പണം. ഞായറാഴ്ചകളിൽ രണ്ടുപേരും ഒരു വിശുദ്ധ കുർബാന കണ്ട് കാഴ്ചവെച്ചുവെന്ന് ഉറപ്പു വരുത്തണം. രണ്ടുപേരും സന്ധ്യാപ്രാർത്ഥന ഒരുമിച്ചെത്തിക്കണം. സന്ധ്യ വേദപുസ്തകവായന ഒരുമിച്ച് നടത്തണം. ഇതിനൊക്കെ വിളിക്കും ആത്മീയ സമർപ്പണം. ഈ മൂന്ന് സമർപ്പണങ്ങൾ കുടുംബത്തിൽ വേണം. ഇപ്പം നമ്മൾ കണ്ടു, ഒന്ന് സ്വാതന്ത്ര്യം, രണ്ട് സുരക്ഷിതത്വം, മൂന്ന് സാമീപ്യം, നാല് സംതൃപ്തി, അഞ്ച് മൂന്ന് സമർപ്പണങ്ങൾ. കുടുംബത്തെ ദേവാലയമാകുന്ന ആറാമത്തെ തൂണ് സമാധാനം. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും.
സമാധാനം സ്ഥാപിക്കണം. ഒരു കാരണവശാലും ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സമാധാനം ഞാനെന്ന ഭാര്യ കാരണം നശിക്കരുത്. ഒരിക്കലും ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും സമാധാനം ഞാനെന്ന ഭർത്താവ് മൂലം നശിക്കരുത്. അമ്മായിയമ്മ മരുമകൾ ബഹളം കൊണ്ടോ സമാധാനം പോയി. ഭർത്താവിൻ്റെ വീട്ടുകാർ വിരുന്നു വരുന്നതും ഭർത്താവിൻ്റെ അമ്മയും അപ്പനും കടന്നു വരുന്നതും ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അവനെ സമാധാനം തീർന്നു. ഭാര്യയുടെ അപ്പനമ്മമാരെ ഭർത്താവിന് പുച്ഛം. ആങ്ങളെയോട് ഫോൺ വിളിക്കാൻ അനുവാദമില്ല. സഹോദരിമാർക്ക് കടന്നു വരാൻ അനുവാദമില്ല. ആ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. അമ്മായിമ്മ മരുമകൾ ബഹളങ്ങൾ ഓരോ കാലത്ത് ഓരോ രീതിയിൽ ചില കുടുംബത്തിലൊക്കെ നമുക്ക് കാണാം. എന്തോ ഒരു പ്രശ്നം. അമ്മായിമ്മ മരുമകൾ ബഹളങ്ങൾ. ഭർത്താവ് ലവറിലെ തവളയുടെ കൂട്ട. ഒരു കാലയിൽ അമ്മ, മറ്റേ കാലയിൽ ഭാര്യ. ഏതോ ഒരവസ്ഥയാ. ഇന്ന് പഴയ രീതി മാറി. ഇന്ന് പുതിയ മീഡിയ വന്നപ്പോഴത്തേക്ക് ടെലിവിഷനിലൂടെയൊക്കെയാണ് പോരും മറ്റും തീർക്കുക. ഒരു കൊച്ചു പെൺകുട്ടി ടി വി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളിഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ. ഈ കൊച്ചു പെൺകുട്ടി വന്നു നിന്നപ്പോഴേ ടെലിഫോൺ ശബ്ദിച്ചു. ഉണ്ണിയ കൊച്ചു ഫോൺ എടുത്തു. ഹലോ ഹലോ, ആരാണിത്? ഉഷ. എവിടുന്ന ഉഷ? ആൻറ്റി അബുദാബിയിൽ നിന്ന്. എന്നാണ്ട് വിശേഷം? എൻ്റെ കോട്ടയത്തെ അമ്മായി അമ്മയുടെ ബർത്ത്ഡേയാണ്. ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ കൊച്ചു ഒരു പ്രിയ ശ്രോതാക്കളെ, കോട്ടയത്തെ അമ്മായിമ്മയ്ക്ക് വേണ്ടി അബുദാബിലെ ഉഷ ആൻറ്റി ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഏത് പാട്ടാണ് ആൻറ്റി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? രാക്ഷസി രാക്ഷസി, ഇതാണ് ഇതൊക്കെ എൻ്റെ പാട്ട്. ഇന്ന് ടി വിയിലൂടെ വരെ, റിയാലിറ്റി ഷോയിലൂടെ വരെ വാശി തീർക്കുന്ന ലോകമാണ്. ഇവിടെയാണ് പറയുക, സമാധാനം തകർക്കരുത്. ഭർത്താവിൻ്റെ സമാധാനം ഭാര്യ തകർക്കരുത്. ഭാര്യയുടെ സമാധാനം ഭർത്താവ് തകർക്കരുത്. സമാധാന സ്ഥാപക ഭാഗ്യവാന്മാർ അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. അവസാനമായി ചിന്തകളെ അവസാനിപ്പിക്കാം. 7 സ്നേഹം. കുടുംബത്തിൽ കുടുംബമാകുന്ന അതിമനോഹരമായ ദേവാലയമാകുന്ന ഒരു തൂണാണ് സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ പരസ്പര പ്രവൃത്തി വഴി ആൾക്കാർ മനസ്സിലാക്കണം. വിവാഹ വാർഷികത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു സമ്മാനം സർപ്രൈസ് ഗിഫ്റ്റ് പോലെ മേടിച്ചു കൊടുക്കുമ്പോൾ അവൻ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ആ ദിവസം ഭാര്യ ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഭർത്താവിന് ജന്മദിനം ഓർത്ത് അമ്മ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാര്യ സ്നേഹം കാണിക്കുന്നു. ഭാര്യയുടെയും മക്കളുടെയും ജന്മദിനം ഓർത്ത് അന്ന് ആഘോഷം നടന്ന ഭർത്താവ് സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഉള്ളിൽ വെച്ചാൽ അവർ രണ്ടുപേരും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കണം. ചില ആണുങ്ങളുടെ ഉള്ളു നിറയെ സ്നേഹമാണ്, പക്ഷെ കാണിക്കാൻ അറിയത്തില്ല. ചില ആണുങ്ങളുടെ ഓർമ്മ സ്നേഹം പ്രകടിപ്പിച്ചാൽ അവൻ പെങ്കോന്തനാന്ന് ഭാര്യ കരുതും, ആൾക്കാർ കരുതുമെന്നാണ്. ഒരു അമ്മ പറഞ്ഞ അച്ഛാ, എനിക്കൊരു മോൻ. അവൻ 5 ഭാഷ അറിയാം. മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ. പക്ഷേ അവന് ഒരു കുഴപ്പമുണ്ട്, ഊമനാണ്. വർത്തമാനം പറയത്തില്ല. എത്ര ഭാഷ അറിയാമെങ്കിലും പിന്നെ ഊമനാണേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഒരു സ്ത്രീ പറഞ്ഞു വെച്ചാൽ, എൻ്റെ ഭർത്താവ് എന്നെയല്ലേ കെട്ടിയിരിക്കുന്നു. 25 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു ഇന്ത്യക്കാരനെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും എന്നോട് താമസിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ദേ ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്. കെട്ടിയാൻ പറഞ്ഞു, പൊട്ടി. അവൾക്ക് വല്ല വിവരമുണ്ടോ? എന്നാത്തിൻ്റെ കുറവാച്ച, അവൾക്ക് ഡെയിലി 5 ഷീറ്റ് അവളുടെ പേര്. ഒരു അംബാസഡർ കാറ്, സമർത്ഥനായ ഒരു ഡ്രൈവർ. ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം. ഇതാണ് സ്നേഹമെന്ന് പറയുക. ഈ സ്നേഹം പെട്ടെന്ന് കാണിച്ചാൽ പോരാ. ഒരു എന്നും ചൊറിഞ്ഞ വർത്താനം പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക സ്നേഹം കാണിച്ച ഭാര്യയെ തോന്നും എന്തോ മുതലെടുക്കാനുള്ള അടവാണിത്. അതുപോലെ എന്നും മുറുമുറുക്കുന്ന ഭാര്യ ഒരു പ്രത്യേക സ്നേഹം കാണിച്ചാൽ കെട്ടിയവന് തോന്നും എന്തോ ലാഭം കൊയ്യാന്. ഒരു ഭർത്താവ് എന്നും രാത്രി 8:30 വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വന്ന് ഭാര്യയെ ഉറക്ക തെറി വിളിക്കും. ഭാര്യ ഗേറ്റിൻ്റെ അകത്ത് നിന്ന് ഡോസ് കൂടിയതെറി തിരിച്ചു വിളിക്കും. 1 വർഷത്തിൽ ആൾക്കാർ കണ്ടു കണ്ടു മടുത്തു. അയൽവകത്തെ പെണ്ണുങ്ങൾ പറയടി, അവൻ പള്ളിയിൽ പോകുന്നവനോ പ്രാർത്ഥിക്കുന്നവനോ അല്ല, നീ പള്ളിയിൽ പോകുന്നുള്ളൂ പ്രാർത്ഥിക്കുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് നാളെ മുതൽ നിന്നെ കെട്ടിയം വന്ന് തെറി പറയുമ്പോൾ നിന്റെ രീതി നീ ഒന്ന് മാറ്റണം. നീ സാവധാനം ഗേറ്റിൻ്റെ അവിടെ ചെന്ന് പറയണം, ചേട്ടൻ അല്പം ഓവറാല്ലേ. ഏതാണുങ്ങളാ ഓവറാകാതെ? ചേട്ടൻ ഓവറാകുമ്പോൾ നല്ല കെറ്റപ്പാകട്ടോ. സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ ഈ പൂസായ മണമടിച്ചില്ലേ, എനിക്ക് ഉറക്കം വരികയില്ല. സാരമില്ല, കുടിച്ചു കുടിച്ചേച്ചു വാ. ചക്കുകുരുമാങ്ങ വരത്തിയതുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, മീൻ വറുത്തതുണ്ട്, കഴിച്ചേച്ച് നമുക്ക് കിടക്കാം. നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്ക്. പിറ്റേ ദിവസം 8:30 കുടിയും കഴിഞ്ഞവൻ തെറി വിളിക്കുക. ഇവിടെ ഗേറ്റിൻ്റെ അകത്ത് നിന്ന് തുടങ്ങിയോ, ചേട്ടൻ ഓവറാല്ലേ. ചേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോഴേ ചേട്ടനാന്ന് മനസ്സിലായി. എന്നാലും പൂസാകുമ്പോൾ ചേട്ടൻ നല്ലൊരു ഗെറ്റപ്പാകട്ടോ. ഈ മണവിൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുകയില്ല. സാരമില്ല, ചേട്ടൻ കുടിച്ചേച്ചു വാ. ചക്കുകുരുമാങ്ങ വലത്തിയതുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, മീൻ വറുത്തതുണ്ട്. അവൻ പറഞ്ഞു, സോറി, വീട് മാറിപ്പോയെന്നാ തോന്നുന്നു. ഭാര്യ അറിഞ്ഞ തെറി പറയാൻ സാധ്യതയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ കാണിക്കേണ്ടതല്ല, പടിപടിയായി കാണിക്കേണ്ടതാണ് ഈ സ്നേഹം എന്ന് പറയുക. അപ്പൊ ദൈവം തന്ന ഒരു കുടുംബം,
അത് ഈ ഭൂമിയിൽ ദേവാലയമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് നമുക്ക് ഇവിടുന്ന് സി ഡി ഒക്കെ മേടിച്ച് ഈ ചിന്തകളെ തുടർന്നും കുടുംബങ്ങളിലും കേൾക്കാം. വായിക്കാൻ ഇഷ്ടമുള്ളവരും വായന പരിചയമുള്ളവരും ഈ പ്രസംഗത്തിൻ്റെ സമാഹാരമാണ് അവിടെ ഇരിക്കുന്ന പുസ്തകം ഇണയും തുണയും. അത് മേടിക്കുക, അത് വായിക്കുക, സി ഡി മേടിച്ച് വിട്ട് കേൾക്കുക. കുടുംബജീവിത അറിവിൽ നമുക്ക് വളരാം. നല്ലവനായ ദൈവം നമ്മുടെ ഓരോ കുടുംബത്തെയും ഈ കൺമിഷനോടനുബന്ധിച്ച് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നല്ല ദൈവം നമ്മളെ സമൃദ്ധമായി നമ്മുടെ മേൽ കൃപ വർഷിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. നാം കേട്ട ദൈവവചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബങ്ങൾ, ആ കുടുംബത്തിന്റെ അവസ്ഥകൾ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ കേൾക്കുവാൻ സാധിച്ചുവല്ലോ. ഒരു സ്വാതന്ത്ര്യമുള്ള ഭവനമായി, സുരക്ഷിതത്വം പകർന്നു കൊടുക്കുന്ന ഭവനമായി, സാമീപ്യം നൽകുന്ന ഭവനമായി, സംതൃപ്തിയുള്ള ഭവനമായി, സമർപ്പണമുള്ള ഭവനമായി, സമാധാനം അനുഭവിക്കുന്ന ഭവനമായി, സ്നേഹം അനുഭവിക്കുന്ന ഭവനമായി ഞങ്ങളുടെ ഭവനങ്ങളെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീ എബ്രഹാം ജോർജ് ഈ സമയത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനെന്നതിനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കൺവെൻഷന്റെ നാലാമത്തെ രാത്രിയിലും വ്യാപരിച്ച ദൈവമുറയ്ക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബ ജീവിതത്തിന് മഹാത്മ്യത്തെ കുറിച്ച് കർത്താവെ ദാസനെ കൂടി ഞങ്ങൾക്ക് കേൾപ്പാൻ തക്കന്നെ വിടയാക്കി ഞാൻ എന്നെ വാഴ്ത്തിയാകുന്നു. കുടുംബത്തെ വരാമായിരുന്ന ദോഷഫലങ്ങളെ കുറിച്ച് ഞങ്ങളിവിടെ വ്യക്തമായി എട്ട് കാര്യങ്ങൾ സംസാരിച്ചല്ലോ കർത്താവെ. അതൊക്കെ മാറ്റി കർത്താവെ അതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് ദോഷഫലങ്ങളെ മനസ്സിലാക്കി അതൊക്കെ വെടിയുവാൻ തക്കണം ഞങ്ങളെ കുടുംബ കുടുംബമായിട്ടെല്ലാം റെഡിയാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിനായ സ്തോത്രം ചെയ്യുന്നു. കൃത്യമായ ഭാഷയിലെ സരളമായ രീതിയിലെ ഞങ്ങളോട് സംസാരിച്ചില്ല കർത്താവെ, അതിനെല്ലാം നല്ല രീതിയിൽ കാണുവാനും കേൾപ്പാനും തക്കണമെന്ന് ഞങ്ങളെ റെഡിയാക്കിയതിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പെരുന്നാളുകൾ കുടുംബങ്ങളെ അത്രമാരി ഭദ്രതയോടെ സൂക്ഷിപ്പാൻ തക്കണം ഞങ്ങളെ ഭാര്യാഭർത്താക്കന്മാരെ കുഞ്ഞുങ്ങളെ എല്ലാം റെഡിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കൺവെൻഷൻ ഞങ്ങൾക്ക് ഓരോ കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ തക്കണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവനം പ്രവേശിച്ച ദൈവദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടയിലേക്ക് നീ അയച്ചതിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കൂടുതൽ കൂടുതൽ നമ്മളെ കൊണ്ട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുടക്ക യാത്രയിലൊക്കെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ഭാവികളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കണം നിന്റെ ദാസനെ കൂടെ നേടിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നു. ഞങ്ങളുടെ ഭവനത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദിവസങ്ങളൊക്കെ ഞങ്ങളോട് പായിരിപ്പാൻ തക്കണം കർത്താവെ. നീ വിലപ്പെടുത്തുന്നതിനായ സ്തോത്രം മുൻപോട്ടും കർത്താവ് ശക്തീകരിക്കുകയും വിലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവറിവിൽ നിന്നുകൊണ്ട് കർത്താവെ ഭദ്രാസനെ ദൈവമേയ്പാൻ തക്കണം നിന്റെ ദാസനെ ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കാവുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് സന്തോഷത്തോടെ ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നതിനായി നിന്നോട് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ മടക്കയാത്രയൊക്കെ കൂടെ ഇരിക്കണമേ, രാത്രി നല്ല ഉറക്കത്തെ തന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നീതിസ്വരനായ കർത്താവിൻ്റെ പ്രകാശം കണ്ടുണരുവാൻ, കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവെ, നാളെയും ഞങ്ങൾക്ക് നിന്റെ പന്നലെ വന്ന നിന്റെ ശുശ്രൂഷകളെ പങ്കുചേരുവാനൊക്കെ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചോർത്ത് നേട്ടി ഇന്നും ജീവിക്കുന്ന യേശു മസിഹ മൂലം അപേക്ഷിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഗായക സംഘം ഗാനം ആലപിക്കുമ്പോൾ സ്തോത്രകാഴ്ച സ്വീകരിക്കാം. അതാത് സ്ഥാനങ്ങളിൽ സ്തോത്രകാഴ്ചയെടുക്കാൻ സഹായിക്കണം. ഒരു ആ
നാളെ രാവിലെ 8 മണിക്ക് കുട്ടികൾക്കായിട്ടുള്ള യോഗമുണ്ട്. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ആ യോഗത്തിലേക്ക് പറഞ്ഞയക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 10 മണിക്ക് സുവിശേഷകർക്ക് വേണ്ടിയുള്ള പ്രത്യേക യോഗമുണ്ട്. എല്ലാ സുവിശേഷകരും ആ മീറ്റിംഗിൽ സംബന്ധിക്കണം. അത് മാത്രമല്ല, താല്പര്യമുള്ള എല്ലാവരും അതിൽ വന്ന് സംബന്ധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉച്ചയ്ക്ക് 2:30 മണിക്ക് നമ്മുടെ ലഹരി തിന്മയ്ക്കെതിരെയുള്ള ഒരു യോഗമാണ്. അതിൽ നമ്മുടെ സഭയിലെ ജോൺ ജോർജ് അച്ഛൻ്റെ കൊച്ചമ്മ റീന കൊച്ചമ്മയാണ് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് ഇനിയും വരുന്ന ദിനങ്ങളിൽ 3-4 സെഷനുകൾ കൊച്ചമ്മയുടേതായിട്ടുണ്ട്. സേവിക സംഘത്തിനും യുവജനങ്ങൾക്കുമൊക്കെയുള്ള ക്ലാസുകൾ നേതൃത്വം നൽകുന്നത് റീന കൊച്ചമ്മയാണ്. നാളെ വൈകിട്ട് നമ്മുടെ എക്യുമെനിക്കൽ യോഗമാണ്. പൗലോസ് മാർ ഐറേനിയസ് എപ്പിസ്കോപ്പായാണ്, യാക്കോബായ സഭയുടെ ചെറുമേനിയാണ് നേതൃത്വം നൽകുന്നത്, മുഖ്യ സന്ദേശം നൽകുന്നത്. എല്ലാവരും ഈ യോഗങ്ങളിൽ വന്ന് സംബന്ധിപ്പാനായി താല്പര്യപ്പെടുന്നു. ഇന്ന് കടന്നു വന്നതുപോലെ തന്നെ എല്ലാവരും തക്ക സമയത്ത് തന്നെ എല്ലാവരും കടന്നു വരിക. നമ്മുടെ യോഗങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ആ പ്രാർത്ഥനയുടെ ഫലം അറിയുവാനുമുണ്ട്. തുടർന്നുള്ള എല്ലാ ദിനങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛൻ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ നമ്മളോട് വളരെ വ്യക്തമായി ഒന്നുകൂടി പറഞ്ഞാൽ വളരെ പച്ചയായി നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വളരെ തിരുത്തലുകൾ നമുക്ക് ആവശ്യമുണ്ട്. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് തിരുത്തേണ്ടവയെ തിരുത്തി അനുഗ്രഹത്തോടുകൂടിയുള്ള വിശ്വാസത്തിൻ്റെ ജീവിതം, ദൈവ സ്നേഹത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്ന ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബത്തിൻ്റെ നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. അനുഗ്രഹീതമായ ദൈവവചനങ്ങളെ പങ്കുവച്ച ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛനോട് ഈ കൺവെൻഷൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിൻ്റെയും വൈദികരുടെയും സുവിശേഷകരുടെയും ഈ ഭദ്രാസനത്തിലെ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും നാമത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നന്ദി അച്ഛ, നന്ദി. നാളെ രാവിലെ 8 മണിക്ക് കുട്ടികളുടെ യോഗം, 10 മണിക്ക് സുവിശേഷകർ. അതിൽ താല്പര്യമുള്ള ഞാൻ സുവിശേഷകരാണ്, ഞാനൊരു സുവിശേഷകയാണ് എന്ന് ഹൃദയത്തിൽ തോന്നുന്ന എല്ലാവർക്കും ആ മീറ്റിംഗിൽ കടന്നു വരാൻ. 2:30 മണിക്ക് ലഹരി വിരുദ്ധ സമ്മേളനം, വൈകിട്ട് 6 മണിക്ക് പൊതുസമ്മേളനം. എല്ലാവരും ഈ യോഗത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ഫിലിപ്പ് ജോൺ അച്ഛൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സഭയുടെ വികാരിയായ സേവനം ചെയ്യുന്ന ഫിലിപ്പ് ജോൺ അച്ഛൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. എല്ലാവർക്കും എഴുന്നേൽക്കാം.
കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്തെ മനോഹരം ഇന്ന് ഞങ്ങൾ രാത്രിയിൽ അവിടുന്ന് കേൾപ്പിച്ചതായ ദിവ്യദൂതുകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങൾ അറിയേണ്ടതും പാലിക്കേണ്ടതും പ്രമാണിക്കേണ്ടതുമായ അങ്ങയുടെ ദിവ്യ സന്ദേശങ്ങളെ അറിയിച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വചനം പ്രമാണിക്കുന്നവർ, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യരൊക്കെയും ഭാഗ്യവാന്മാരാണെന്ന് അവിടെ നെല്ലിച്ചെതിരിക്കുന്നു. ഞങ്ങൾ ഭാഗ്യവാന്മാരായി തീർന്നിരിക്കുന്നു. തിരുവചന പ്രകാരം ജീവിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ഈ വളരെ ഹ്രസ്വമായ ജീവിതകാലത്ത് ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം ഞങ്ങളുടെ കാലിന് അത് പ്രകാശമായിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വെളുപ്പും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ഈ ദിവ്യ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് 30, 60, 100 മിനിറ്റായി വർദ്ധിപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കി തീർക്കുന്നതിനവർത്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഈ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ദൈവവാസം ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനവർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രിയ വൈദിക ശ്രേഷ്ഠരെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനവർത്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കടന്നു വരുന്ന നല്ല സുവിശേഷകരെയും അവരുടെ നാവിൽ ദിവ്യ വചനത്തിൻ്റെ അഗ്നി നൽകി അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. എല്ലാം നമ്മൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രവണകൾക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ നമ്മോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ഗുഹായുമായ ത്രിയേക ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ധനസിംഹാസനങ്ങൾ കൈക്കൊണ്ട് നമ്മെ ഏവരെയും നന്മയോടുകൂടെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. Thank you.